രാജ്യത്ത് പവർകട്ടില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആ പേര് നിലനിർത്താൻ വൈദ്യുതി ഉപയോഗം കുറച്ച് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മട്ടന്നൂർക്ക് ഇൻഫ്രാ പാർക്കിൽ നിർമ്മിച്ച 110 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വൈദ്യുതി എത്താത്ത 97 കോളനികളുണ്ട്. അവിടങ്ങളിൽ ഒരു വർഷത്തിനുള്ളിൽ വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മട്ടന്നൂർക്ക് ഇൻഫ്രാ പാർക്കിൽ നിർമ്മിച്ച 110 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ ആദിവാസികൾ 97 കോളനികളിൽ ഇപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാൻ സാധിക്കില്ല. 97 കോളനികളിലും ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള വലിയൊരു പരിപാടി ഒരു കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. അതേപോലെ 33 അംഗനവാടികളുണ്ട്. ആ അംഗനവാടികളിൽ ഇഞ്ചക്ഷൻ കുട്ടറിന്റെ ഒരു സ്കീം വെച്ച് ഓരോ അംഗനവാടിക്കും 10 പറഞ്ഞിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇനി അതിൽ സോളാർ കൂടി ബന്ധപ്പെടുത്തിയാൽ അതിൻ്റെ അഡീഷണലിലേക്ക് ഇപ്പോൾ പഞ്ചായത്തുകാർക്കും ജില്ലാ പഞ്ചായത്തുകാർക്കും അതിൽ പങ്കാളികളായാൽ ആ ഏകദേശം ഒരു നല്ല ഇലക്ട്രിസിറ്റി ചെയ്യുകയാണ് ഈ പഞ്ചായത്തുകാർക്ക് സാധിക്കുന്നത്. ആ സാധ്യതയും ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെയുള്ള നിർമ്മാണങ്ങൾ മന്ത്രി വിലയിരുത്തി. കെ കെ ശൈലജ MLA അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത, കീഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി, മട്ടന്നൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത, കെ അനിൽകുമാർ, വി കെ സുരേഷ് ബാബു, പി ശ്രീനാഥ്, എം രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.